Hi everyone, ഇതാരാ അനു? വരൂ മോളെ, ഇരിക്കൂ. ഇരിക്കാനൊന്നും സമയമില്ല ഗ്രാൻഡ്മ, ഒരു പാർട്ടിക്ക് പോകണം. മാലു, ലെറ്റ് മീ യൂസ് യുവർ സ്കൂട്ടർ ഷാൽ വി? സ്കൂട്ടറൊക്കെ തരാം, പക്ഷേ ക്വസ്റ്റ്യൻ ടാഗ് ഷാൽ വി അല്ല. ഇന്നലെ നീയല്ലേ പറഞ്ഞത് ലെറ്റ് വരുമ്പോൾ ക്വസ്റ്റ്യൻ ടാഗ് ഷാൽ വി ആണെന്ന്? അതു നീ കേട്ടതിൻ്റെ കുഴപ്പമാ, ഒന്ന് ആദ്യം മുതൽ ഓർത്തു നോക്കിക്കേ. ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉറപ്പിക്കാനായി ചേർക്കുന്ന ചോദ്യമാണ് ക്വസ്റ്റ്യൻ ടാഗ്. പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റിന് നെഗറ്റീവ് ടാഗും നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റിന് പോസിറ്റീവ് ടാഗും ചേർക്കുന്നു. സഹായക ക്രിയയിൽ നോട്ട് ചേർത്താണ് നെഗറ്റീവ് ടാഗ് ഉണ്ടാക്കുന്നത്. നെഗറ്റീവ് ടാഗിൻ്റെ ഘടന ഇതാണ്, പോസിറ്റീവ് ടാഗിൻ്റെ ഘടന ഇതാണ്. Example, he is reading, isn't he? They were not soldiers, were they? സഹായക ക്രിയയിൽ നോട്ട് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില വാക്കുകളുണ്ട്. ആം പ്ലസ് നോട്ട് ആറിൻ്റെ ആണ്, ഷാൽ പ്ലസ് നോട്ട് ഷാൻഡ് ആണ്, വിൽ പ്ലസ് നോട്ട് വോണ്ടാണ്, ക്യാൻ പ്ലസ് നോട്ട് ക്യാൻഡു ആണ്. യൂസ്ഡ് ടു പ്ലസ് നോട്ട് ഡിഡിൻറ്റ് ഓർ യൂസ്ഡിൻറ്റ്. എക്സാമ്പിൾ, ഐ ആം എ ഡോക്ടർ ആറിൻ്റെ ഐ. ലിറ്റിൽ, ഫ്യൂ, ഹാർഡ്ലി, ബെയർലി, സ്കേർലി, rarely, seldom, no, never, nothing, neither എന്നിവ നെഗറ്റീവ് വേർഡ്സ് ആയതുകൊണ്ട് പോസിറ്റീവ് ടാഗ് വേണം ഉപയോഗിക്കാൻ. എക്സാമ്പിൾ, they hardly do the answer, do they? I could scarcely stand up, could I? ഒരു വാക്യത്തിൽ സഹായക ക്രിയ ഇല്ലെങ്കിൽ മെയിൻ വെർബിൽ നിന്ന് ഡു, ഡസ്, ഡിഡ് കണ്ടുപിടിക്കണം. ഫോർ ആൻ എക്സാമ്പിൾ, ഗോ, ഡു പ്ലസ് ഗോ, ഗോയസ്, ഡസ് പ്ലസ് ഗോ, വെൻറ്, ഡിഡ് പ്ലസ് ഗോ. ഒരു എക്സാമ്പിൾ കൂടെ നോക്കാം. ദേ പ്ലേ ക്രിക്കറ്റ്, ഡോണ്ട് ദേ? She dances well, doesn't she? ശ്രദ്ധിക്കേണ്ട ചില വാക്കുകളുണ്ട്, അവ ക്വസ്റ്റ്യൻ ടാഗിൽ വരുമ്പോൾ വരുന്ന മാറ്റങ്ങൾ നോക്കാം. ദെയർ തന്നെ ആയിരിക്കും, വണ്ണ് തന്നെ ആയിരിക്കും, ദിസ് ഇറ്റാകും, ദാറ്റ് ഇറ്റാകും, ദീസ് ദേ ആകും, ദോസ് ദേ ആകും. എക്സാമ്പിൾ, ദെയർ ഈസ് എ സ്റ്റാറ്റ്യൂ ഇൻ ദ ടൗൺ, ഈസിൻറ്റ് ദെയർ? വാക്യത്തിലെ സബ്ജക്റ്റായി വൺ, നൺ, എനിവൺ, സംവൺ, എവരിവൺ, നോബഡി, നെയ്തർ ഓഫ് ദം, എവരിവൺ എന്നിവ വരുവാണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗിലെ പ്രോനൗൺ സബ്ജക്റ്റ് ദേ ആയിരിക്കും. എന്നാൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഈ വാക്യം നോക്കൂ, എവരി വൺ ഈസ് പുവർ. ക്വസ്റ്റ്യൻ ടാഗ് എന്ത് വരും അനു? ഇത് സിമ്പിളല്ലേ, എവരി വൺ ഈസ് poor, isn't they? നിനക്ക് തെറ്റി. ക്വസ്റ്റ്യൻ ടാഗിലെ സബ്ജക്റ്റ് ആയ ദേ ബഹുവചനം അഥവാ പ്ലൂറൽ ആയതുകൊണ്ട് ഓക്സിലറി വെർബിലെ ടാഗ് ബഹുവചനം ആകണം. ഇങ്ങനെയാണ് വരിക: എവരി വൺ ഈസ് പുവർ, ആറിൻ്റ് ദേ. രണ്ട് എക്സാമ്പിൾ കൂടി നോക്കാം. എനിബഡി ഹാസ് അറ്റൻഡ് ദ മീറ്റിംഗ്, ഹാവിൻ്റ് ദേ. No one was there, were they? ഓ, ഇപ്പൊ പിടികിട്ടി. All of you, some of us, any of us, none of us, most of us, every one of us, either of us, neither of us എന്നിവ സബ്ജക്റ്റായി വന്നാൽ ക്വസ്റ്റ്യൻ ടാഗിലെ പ്രോനൗൺ വി ആയിരിക്കും. എക്സാമ്പിൾ: നൺ ഓഫ് അസ് വാസ് പുവർ, വെയർ വി. എന്നാൽ ഓൾ ഓഫ് യു, സം ഓഫ് യു, എനി വൺ ഓഫ് യു, നൺ ഓഫ് യു, നെയ്തർ ഓഫ് യു, എയ്തർ ഓഫ് യു എന്നിവ വന്നാൽ ക്വസ്റ്റ്യൻ ടാഗിലെ പ്രോനൗൺ യു തന്നെ ആയിരിക്കും. Example: all of you are ready to go, aren't you? Dare, need എന്നിവ വാക്യങ്ങളിൽ വരുമ്പോൾ അവയുടെ ക്വസ്റ്റ്യൻ ടാഗുകൾ ഈ വാക്കുകൾ സഹായകക്രിയയാണോ മുഖ്യക്രിയയാണോ എന്ന് നോക്കിയിട്ട് വേണം തീരുമാനിക്കാൻ. നെഗറ്റീവ് വാക്യങ്ങളിൽ മാത്രമേ ഇവ സഹായകക്രിയയായി കരുതുന്നുള്ളൂ. പോസിറ്റീവ് വാക്യങ്ങളിൽ മുഖ്യക്രിയയായി കരുതുന്നു. സഹായക ക്രിയയാണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് ഇങ്ങനെയാണ്. ഫോർ ആൻ എക്സാമ്പിൾ: ഹീ ഡയർ നോട്ട് കം ഹിയർ. നോട്ട് ഉള്ളത് കൊണ്ട് സഹായക ക്രിയയാണ്. ക്വസ്റ്റ്യൻ ടാഗ് ഇങ്ങനെ വരുന്നു: ഹീ ഡയർ നോട്ട് കം ഹിയർ, ഡയർ ഹി. മുഖ്യക്രിയയാണെങ്കിൽ സഹായകക്രിയ കണ്ടുപിടിച്ച് ഓക്സിലറി വെർബായി ഉപയോഗിക്കണം. എക്സാമ്പിൾ നോക്കാം: ഹി ഡയർ ടു കം ഹിയർ, ഡസന്റ് ഹി. ഹാവ്, ഹാസ്, ഹാഡ് തുടങ്ങിയവ ചിലപ്പോൾ പൊസഷനെ കാണിക്കുന്നു. ആ സമയത്ത് ക്വസ്റ്റ്യൻ ടാഗിൽ യഥാക്രമം ഡു, ഡസ്, ഡിഡ് എന്നിവ ഉപയോഗിക്കണം. എക്സാമ്പിൾ: യു ഹാവ് എ ജോബ്, ഡോണ്ട് യു? ഷീ ഹാഡ് എ ലോങ് ഹെയർ, ഡിഡിൻറ്റ് ഷീ? ഇമ്പരറ്റീവ് സെൻറ്റൻസുകളിൽ 3 തരം ക്വസ്റ്റ്യൻ ടാഗ് ഉപയോഗിക്കുന്നു. ഇത്തരം വാക്കുകൾ പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് നോക്കാതെ വിൽ യു, വോണ്ട് യു, ക്യാൻ യു എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് ചേർക്കുന്നു. സിമ്പിൾ റിക്വസ്റ്റ് ആണെങ്കിൽ വിൽ യു, അർജൻസി അല്ലെങ്കിൽ ഇൻവിറ്റേഷൻ ആണെങ്കിൽ വോണ്ട് യു, ഇംപേഷ്യൻ്റ് ആണെങ്കിൽ ക്യാൻ യു. ഫോർ ആൻ എക്സാമ്പിൾ: പ്ലീസ് സബ്സ്ക്രൈബ്, വിൽ യു. ലെറ്റസിൽ തുടങ്ങുന്ന വാക്കുകളുടെ ക്വസ്റ്റ്യൻ ടാഗ് എപ്പോഴും ഷാൽ വി ആയിരിക്കും. എക്സാമ്പിൾ: ലെറ്റസ് ഗോ, ഷാൽ വി. എന്നാൽ ലെറ്റ് മാത്രമാണെങ്കിൽ വാക്യം സാധാരണ ഇമ്പരറ്റീവ് സെൻറ്റൻസ് ആണ്. അതുകൊണ്ട് വിൽ യു ഉപയോഗിച്ചാൽ മതി. എക്സാമ്പിൾ: ലെറ്റ് മീ യൂസ് യുവർ പെൻ, വിൽ യു. ഇപ്പം പിടികിട്ടി. താങ്ക് യു മാലു. ഇന്നാ സ്കൂട്ടറിൻ്റെ താക്കോൽ. എൻജോയ് യുവർ പാർട്ടി. ബൈ. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.